ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കപ്പയും ബീഫുമായിട്ടാണ്. അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ സാധാരണ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടായി വന്നോളും. അപ്പം ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണത് നമ്മുടെ കപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കണത്. അപ്പോൾ നമ്മുടെ ബീഫോട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടു, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കപ്പ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ കുക്കറൊന്ന് തുറന്ന് നോക്കാം. കപ്പയും ബീഫും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ സവാള ഒക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വേവിച്ച് വെച്ച കപ്പയും ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.